طلع البدر علينا <تضحيح> من <متحدث> ثنيات الوداع وجب الشكر على الحمد لله رب العالمين، الصلاة والسلام على رسوله الامين، والعاقبه للمتقين، أما بعد، السلام عليكم. بودية ിജിറ വർഷത്തിൻ്റെ തുടക്കമാണ് ഹിജിറയെക്കുറിച്ച് ഒരുപാട് ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും രചനകളുമൊക്കെ നടന്നിട്ടുണ്ട് അതിൻ്റെ ചരിത്ര വിവരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് പൊതുവായ അർത്ഥത്തിൽ ഹിജറയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് പറയേണ്ടതുണ്ട് എന്നാണ് എല്ലാ ജന്തുവർഗത്തിനും ജന്മന ഉള്ള ഒരു വികാരമുണ്ട് അല്ലെങ്കിൽ ഒരു ശീലമുണ്ട് കൂട് വീട് നാട് എന്നതൊക്കെ കൂട്ടിലേക്കും കാട്ടിലേക്കും ഒതുങ്ങുക മടങ്ങുക എന്നത് ജന്തുവർഗത്തിൻ്റെ ഒരു ശീലമാണ് പക്ഷേ മനുഷ്യൻ്റെ കൂടാണ് അവൻ പിറന്ന നാട് ജന്മനാടിനോട് മാതൃഭൂമിയോട് തീരാത്ത സ്നേഹവും കൂറും ഉണ്ടാവുക എന്നത് മനുഷ്യ എൻ്റെ മനസ്സിൽ ഊട്ടപ്പെട്ടൊരു കാര്യമാണ് എൻ്റെ നാട് എത്ര മോശമാണെങ്കിലും എന്തെല്ലാം വൃത്തികേടുകളും അപമാനകരമായ കാര്യങ്ങളുമൊക്കെ എൻ്റെ നാടിൽ നിന്നും പുറത്തേക്ക് കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ നാട് എന്നുള്ള ഒരു തോന്നലും ഒരു അങ്ങനെയുള്ളൊരു വികാരവും ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിലുണ്ട് ഇത് ജന്തു സഹജമായ കൂട്ടിലേക്കും കാട്ടിലേക്കും പോകുന്ന വികാരം പോലെയാണ് എന്നാൽ ഇതിനെ മറികടക്കുന്ന കൂടുവിട്ടു പോകുന്ന നാട് പോകുന്ന ഒരു ശീലത്തിലേക്ക് ഉയരുന്ന അവസ്ഥ മനുഷ്യന് മാത്രമേ ഉള്ളൂ മറ്റു ജന്തുവർഗങ്ങൾക്കില്ല വളരെ ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ മനുഷ്യൻ മനുഷ്യൻ്റെ വീട് സ്വർഗമായിരുന്നു സ്വർഗത്തിലാണ് പാർപ്പിച്ചിട്ടുള്ളത് ആദമിനെയും ഹവയെയും അള്ളാഹുവിൻ്റെ നിശ്ചയവും ആവശ്യവും പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വിട്ടുപോരുകയാണ് മുന്നേ ഹുദൻ ഫമൻ ഫലാ തലാഹുനും ഈ സ്വർഗം തിരിച്ച് കിട്ടണമെങ്കിൽ ഒരു ഹിജറ നിർബന്ധമാണ് അത് നമ്മൾ സാധാരണ ഹിജറയ്ക്ക് പറഞ്ഞു പോരുന്നത് പലായനമെന്നാണ് പേടിച്ച് ജീവനും കൊണ്ട് ഓടിപ്പോവുക എന്നതല്ല മറിച്ച് അത് വളരെ മറ്റൊരർത്ഥത്തിൽ വലിയൊരു പ്രയാണമാണ് അങ്ങേയറ്റത്ത് ധീരത ഉള്ളവർക്ക് ഹിജറ പോകാൻ കഴിയുള്ളൂ ശത്രുക്കളെ പേടിച്ച് ഓടിപ്പോയ മുഹാജിറുകൾ യുദ്ധക്കളത്തിൽ ആയുധവും എല്ലാ ഊക്കും വമ്പും ആയി വന്ന മക്കയിലെ മുഷരിക്കുകളുടെ മുന്നിൽ എടുത്തു ചാടിയത് മുഹാജിറുകളാണ് അൻസാറുകളും പേടിയല്ല അവരെ നയിച്ചത് ധൈര്യമാണ് അപ്പം പേടിച്ചോടിപ്പോകുന്ന അർത്ഥത്തിലുള്ളൊരു പലായനമല്ല ഹിജറ മറിച്ച് ജന്തുപരതയായ ഈ ഒരു അടങ്ങിക്കൂടുന്ന ഒതുങ്ങിക്കഴിയുന്ന പുല്ലും വെള്ളവും തി തീറ്റയും കൊടുത്താൽ ദിവസങ്ങളോളം കൂട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ ജീവികളെ കാണാം പക്ഷെ പക്ഷേ മാത്രം പോരാ അപ്പോൾ മനുഷ്യൻ ഒരു നാടിൻ്റെ ജന്മനാടിൻ്റെ മാത്രം ആളല്ല ലോക പൗരനായി ഉയരുക ലോകത്ത് മുഴുവൻ സൃഷ്ടിച്ച നാഥൻ്റെ ദാസനാവുക എന്ന് പറഞ്ഞാൽ ചെറുതാവുകയല്ല വലുതാവുകയാണ് എൻ്റെ ചെറിയ രാജ്യത്തിൻ്റെയോ എൻ്റെ നാട്ടിൻ്റെയോ എൻ്റെ വീടിൻ്റെയോ ആളല്ല ഞാൻ ലോകത്തെ സൃഷ്ടാവായ നാഥൻ ആദരിച്ചിട്ടുള്ള മനുഷ്യൻ ആദരണീയനായ ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ നാടും വീടും കുടുംബവും ഒക്കെ വിട്ടുപോകുന്നതിൻ്റെ ആ ഒരു വികാരം ആ ഒരു വിചാരം ആ ഒരു നിലവാരം ഹിജറയുടെ ആശയത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും മുഹാജിർ വെടിയുക വെടിയാൻ വിട്ടുപോവാൻ തയ്യാറാവുക എന്നത് അത് ഇസ്ലാം ആവശ്യപ്പെടുന്ന ഉന്നതമായ ഒരു തത്വമാണ് നീ ഇപ്പം ഹജ്ജ് കഴിഞ്ഞ ആളുകളൊക്കെ നാടുകളിലേക്ക് തിരിച്ചു പോവുകയാണല്ലോ ഇപ്പോൾ ഹജ്ജ് കഴിഞ്ഞിട്ട് ഹജ്ജിന് പോകുന്നവർ മഹാനായ ഹലീലുല്ലാ ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാമിൻ്റെ ഹിജറയുടെ ചരിത്രമാണ് ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആശയപരമായ ആദർശപരമായ പൈതൃകങ്ങളും ചരിത്ര സ്മാരകങ്ങളും ജനിച്ച ഇറാഖിലല്ല ഉള്ളത് ഒരുപാട് നാടുകൾ താണ്ടി ഹിജറ പോയെത്തിയ മക്കയിലാണ് ഉള്ളത് മക്കയിൽ ജനിച്ച മുഹമ്മദ് നബിയുടെ പേരിലറിയപ്പെടുന്ന ആരാധനാലയവും പേരിലറിയപ്പെടുന്ന മഹാനാഗരികതയും അടങ്ങിയിട്ടുള്ള മദീന മദീനത്തു റസൂൽ മക്കയിലെല്ലാം മദീനത്താണ് അതായത് മഹാന്മാരുടെ ജന്മം കൊണ്ട് അല്ല നാടിന് മഹത്വം ഉണ്ടാകുന്നത് മഹത്തുക്കളുടെ കർമ്മം കൊണ്ട് ത്യാഗങ്ങൾ ചെയ്ത് കടമ്പകൾ താണ്ടി ഒരു ഹിജിറയ്ക്ക് ശേഷം അതിൻ്റെ സൽഫലങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ആ മഹാൻ്റെ പേരിൽ ആ നാട് അറിയപ്പെടുന്നത് ഇത് മനുഷ്യൻ്റെ മനുഷ്യൻ ഈ ജന്മഭൂമി സ്വന്തം നാട് എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മയുടെ ഗർഭാശയം പോലെയാണ് ഗർഭപാത്രത്തിൻ്റെ ഒരു വലിയ രൂപമാണ് മാതൃഭൂമി അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടുക എന്നത് പക്ഷേ ജന്മം സഫലമാവണമെങ്കിൽ ഗർഭാശ ആശയത്തിൽ നിന്നും പുറത്ത് വന്നേ പറ്റൂ മനുഷ്യൻ്റെ ജീവിത കർമ്മവും ധർമ്മവും പൂർണ്ണമാവണമെങ്കിൽ അവൻ നാടും വീടും കുടുംബവും ഒക്കെ വിട്ട് ത്യജിക്കാൻ തയ്യാറാണ് എന്ന് തെളിയിക്കണം ആ ഒരു ആശയം ഹിജറയിൽ കാണാൻ സാധിക്കും പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ചരിത്രത്തിലതുണ്ട് ആദം നബി അലൈഹി സ്വലാമിൻ്റെ കണ്ടല്ലോ നമ്മൾ കുറവാൻ പറഞ്ഞു തരുന്ന സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പോരേണ്ടി വന്നത് നൂഹ അലിസ്വലാത്തു വസ്സലാം ഹിജറ നടത്തിയിട്ടുണ്ട് ചില പരാമർശങ്ങളിൽ കാണുന്നത് പത്ത് വർഷത്തിലേറെ കപ്പലിൽ കഴിഞ്ഞുകൂടി എന്നാണ് എന്തായിരുന്നാലും അള്ളാവിൻ്റെ നിശ്ചയമുണ്ടായി വെള്ളമിറങ്ങിയപ്പോൾ കപ്പലിൽ കയറിയ സ്ഥലത്തല്ല അവർ ചെന്നിറങ്ങിയത് മറ്റൊരു നാട്ടിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിൽ കുരൂരുൾ കുരരുൾ തിങ്ങി നിൽക്കും ഇറാഖിൻ്റെ മറുകടത്തിൽ കാനക പൊൻകതിരുൾ എന്നൊക്കെ പാട്ടിൽ കാണാം ഇബ്രാഹിം നബിയുടെ ജന്മം ഇറാഖിലാണ് അവിടെ നിന്ന് ഫലസ്തീനിലേക്കും പിന്നീട് ഈജിപ്തിലേക്കും അവസാന മക്കയിലേക്കുമുള്ള തുടരെ തുടരെയുള്ള ഹിജ്റ അങ്ങനെയാണ് കഴവയും മസ്ജിദുൽ ഹറാമും പുണ്യ ഭവനവും ഹറമും ഒക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്ലാം ഇബ്രാഹിം നബിയോടൊപ്പം ഹിജറ പോയതായി കാണാൻ പറ്റും പിന്നെ ഹാജിറുൻ ഇല റബ്ബി ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് ഹിജറ പോവുകയാണ് യൂനുസ് നബി ഹിജറ പോയത് ഖുർആൻ പറഞ്ഞിരുന്നുണ്ട് യൂസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പല രീതിയിലുള്ള കടമ്പകൾ മുങ്ങി നിവർന്ന് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഓരോന്നും ഓരോ ഹിജറയായിരുന്നു അങ്ങനെയാണ് അവസാനം അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ട പൊട്ടക്കിണറ്റിലേറിയപ്പെട്ട കൊട്ടാരത്തിലടക്കപ്പെട്ട ജയിലിലടക്കപ്പെട്ട അവിടെ നിന്നൊക്കെ ഹിജറ വെച്ചാൽ വെടിയാനും ത്യജിക്കാനും തയ്യാറായ ആ ത്യാഗത്തിൻ്റെ ജീവിത മഹായാത്രയിലൂടെയാണ് ഈജിപ്തിലെ ഭരണാധികാരിയായി വരുന്നത് പ്രവാചകന്മാരുടെ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ലൂച്ച് നബി അലി ഇസ്ലാം സദൂം ജോർദാനിലേക്ക് ഹിജറ പോയത് കാണാൻ പറ്റും ഇസ്ഹത് നബി ഹിജിറ പോയിട്ടുണ്ട് യാഴ്ക്കൂ നബി അലി ഇസ്ലാം ഹിജിറ പോയിട്ടുണ്ട് അങ്ങനെ അവസാനത്ത് പ്രവാചകർ വരെ ആ ഹിജറകളില്ലായിരുന്നുവെങ്കിൽ ഉന്നതമായ ഈ ആദർശം ഉൾക്കൊള്ളുന്ന ആ സന്ദേശം ബാക്കി നിൽക്കുന്ന അത് സ്വീകരിക്കാൻ പാകമായ മനുഷ്യരുണ്ടാകുന്ന ഒരവസ്ഥ സാധ്യമാവുമായിരുന്നില്ല വളരെ ചുരുക്കി പറഞ്ഞാൽ എന്തിനധികം നമ്മുടെ കൊച്ചു കേരളത്തിൽ നവോത്ഥാന കേരളത്തിൻ്റെ അതിൻ്റെ നായകത്വവും ചരിത്രവും ഒക്കെ പരിശോധിക്കുമ്പോൾ തിരൂരങ്ങാടിയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് കെ എം മൗലവി ഒളിച്ചു പോയിട്ടില്ലായിരുന്നെങ്കിൽ കേരള മുസ്ലിം ഐക്യസംഭമോ സംഘമോ നവോത്ഥാന കേരളത്തിൻ്റെ മുന്നണി നായകന്മാരോ ഉണ്ടാവുമായിരുന്നില്ല ഹിജിറക്ക് വലിയ ആശയമുണ്ട് അത് പേടിച്ചോടിപ്പോവുക എന്നല്ല മുഹാജിർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന ഭംഗിവാക്കല്ല അതിൻ്റെ ആശയം പലായനമല്ല പറഞ്ഞല്ലോ അത് വലിയ ഉന്നതമായ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരിക്കലും നിന്ന് പൊറുക്കാൻ പറ്റാത്ത രീതിയിൽ തിടുക്കം കാണിച്ചിട്ട് മുന്നോട്ട് പായുന്ന ഒരു പ്രയാണമാണ് പലായനമല്ല ഹിജറ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും മുഹമ്മദ് നബി സല്ലാസ്മയുടെ ഇപ്പോൾ നമ്മൾ ഓർമ്മിച്ചെടുക്കുന്ന ഹിജറ എന്ന മഹാസംഭവം അതിൻ്റെ ചില പശ്ചാത്തലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഹജറ എന്ന അറബി വാക്യനർത്ഥം വിടിഞ്ഞുന അതായത് ഉപേക്ഷിക്കാൻ തയ്യാറാവുക എന്ന് ഉപേക്ഷിക്കാൻ തയ്യാറാവുക അതാണ് നബി നബിസലല്ലാ അനാഥ ബാലനായി വളർന്നു വളരെ പ്രയാസങ്ങളൊക്കെ സഹിച്ചു ഉമ്മയുടെ വാപ്പയുടെ ഒന്നും ലാളനകളൊന്നും കിട്ടാത്ത അങ്ങനെയൊക്കെ വളർന്ന് ആ ചരിത്രമൊക്കെ ദീർഘിച്ചതാണ് അവസാനം നബി നബിസ്വലാസ് നുപത്ത് കിട്ടിയ പ്രവാചകരായി ഖുർആാൻ കേൾപ്പിക്കാനും തൊഹീദിലേക്ക് ക്ഷണിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ നബിക്ക് സംരക്ഷണമായി ഉണ്ടായിരുന്നത് പിതൃവ്യൻ അബൂ താലിബായിരുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ട് പോലുണ്ടായിരുന്നില്ല എന്നിട്ടും അബു ത അബ്ദുൽ മുത്തലിബിന് ശേഷമുള്ള അദ്ദേഹത്തിന് അതേ സ്ഥാനത്ത് അവരോഹിതനായ ആ കുറേശി പ്രമാണി അദ്ദേഹത്തിൻ്റെ തണലിലും അദ്ദേഹത്തിൻ്റെ മറയിലും ശത്രുക്കൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അബൂ താലിബ് മരണപ്പെട്ടു എല്ലാം എല്ലാമായിരുന്ന ഹദീജ ബിവി വി റിയാഹൻ്റെ മരണപ്പെട്ടു ആമുൽ ഹസുൻ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് ദുഃഖവർഷം ഞമിക്ക് ആരുമില്ലാതെയായി വലിയ പ്രതീക്ഷയോടുകൂടി തായുഫിലേക്ക് പോയി ഉമ്മയുടെ കുടുംബത്തിൽപ്പെട്ടവർ തൽക്കാലം ഒരു അഭയം നൽകുമെന്ന് വിചാരിച്ച് അവിടെ നാട്ടിയോടിച്ചു ഇങ്ങനെ ഭൂമിയിൽ എവിടെയും ലാക്കത്ത് അലയും ഇലർന്നു വിമാരബുഹത്ത് എന്ന് പറഞ്ഞ പോലെ പ്രവിശാലമായ ഭൂമി കടുംകുടുസ് ആയിട്ട് അനുഭവപ്പെട്ടു അങ്ങനെ മനസ് വിഷമിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന പ്രവാചകർക്ക് അള്ളാഹുവിൻ്റെ ആശ്വാസമുണ്ടാവുകയാണ് ഇസ്രാമാജിൻ്റെ സംഭവം അതായത് ഇവിടെ ആരുമില്ലെങ്കിൽ ആർക്കും വേണ്ടെങ്കിൽ എനിക്ക് വേണം ഉന്നതന്മാരായ പ്രവാചകരുടെ ലോകത്ത് മൊക്കറബുകളായ മലക്കുകളുടെ ലോകത്ത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി ഇസ്രാമിരാജിൻ്റെ യാത്ര നബിക്ക് ആശ്വാസം നൽകി അതോടൊപ്പം ഖുർആാനിൽ ഒരു വചന അവതരിച്ചു വകുൽ റബ്ബി അദ്ഹൽഖിൻസുദിൻഖ സുൽത്താൻ നസീറ പ്രവാചകരെ താങ്കൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്താണ് ഒരു സത്യസന്ധമായ സംശുദ്ധമായ ഒരു തുടക്കം ശുദ്ധമായൊരു പ്രവേശനം ശുദ്ധമായ ഒരു പര്യവസാനം വിജയകരമായ ഒരു അവസ്ഥ എനിക്കുണ്ടാക്കിത്തരണേ എന്നുള്ള പ്രാർത്ഥന ഇതിൻ്റെ എല്ലാം ഈ പശ്ചാത്തലത്തിൻ്റെയൊക്കെ താഴെയാണ് അതല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിലാണ് ഇജറ എന്ന മഹാസംഭവം ഉണ്ടാകുന്നത് പറയാൻ ഉദ്ദേശിച്ച ചുരുക്കം വെടിയാൻ തയ്യാറാണോ എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ചരിത്രങ്ങളിലൊക്കെ കാണാം സിദ്ധാർത്ഥ രാജകുമാരൻ കൊട്ടാരം വെടിഞ്ഞു പോയത് കൊണ്ടാണ് ശ്രീബുദ്ധനായി മാറിയത് രാമൻ പതിനാല് വർഷത്തോളം വനവാസം ചെയ്തിട്ടാണ് ശ്രീരാമനായി മാറുന്നത് ഐതിഹ്യങ്ങളിൽ പോലും അപ്പോൾ കൊട്ടാരം വിട്ടു പോവുക നാട് പോവുക ആശ്വാസത്തിൻ്റെ സൗകര്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭൂതികളിൽ കഴിഞ്ഞുകൂടുക എന്നതല്ല മനുഷ്യജീവിതത്തിൻ്റെ ധർമ്മം ഇജറയിൽ അങ്ങനെ ഒരു സന്ദേശം ഒളിഞ്ഞുകിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് ഓർമ്മപ്പെടുത്താതിരിക്കാൻ പറ്റില്ല പലായനം എന്ന് പറഞ്ഞ് പേടിച്ചോടിയ ഒരു സംഭവമല്ല അത് സ്ലാമലൈക്കും വരമ